ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ, രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാ രാവിലത്തെ പൂരി ഇഷ്ടമാണ് കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഇഷ്ടമാണ്. പിന്നെ ഇതാ അയിലക്കറിയാണ് കേട്ടോ. അയിലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ആറ് ചെറിയുള്ളി ചതച്ചത്, ഒരു ആറ് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു നാല് പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, അതൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കട്ടെ ചെയ്യുന്നത്. കുറച്ച് നേരം അടച്ച് വെക്കാതെ തന്നെ വാട്ടിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറേ അയലക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അയലക്കറിയുടെ മീൻകറിയുടെ ഒക്കെ. അപ്പോൾ കുറച്ചൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂണ് ചുവന്ന മുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്രഷ് ചെയ്ത് ചതച്ചതായാലും മതി. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ടത്. അയിലയിൽ ഞാൻ അയിലൊക്കെ അരയ്ക്കുമ്പോൾ ഒന്ന് മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ടല്ലോ, അത് എരിവ് തന്നെയല്ലേ. പിന്നെ പച്ചമുളക് എരിവ് അല്ല, എരിവില്ലാത്തതാണ് കേട്ടോ. എരിവുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയാണ്, എന്നാലും അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചത് അത് ഒട്ട് കൊടുത്തിട്ടാ, എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടാ, കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം കേട്ടോ, ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒരു മീഡിയം തീയിലാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് മൂടി വെക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ നമ്മളെ തക്കാളിയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഒരു ആദ്യം പിഴിഞ്ഞ്, പിന്നെ ഇനി അതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് കറിക്കുള്ള പാകത്തിനുള്ള വെള്ളമാക്കി എടുക്കട്ടെ. അധികം കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇനി ഇത് മൂടി വെക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിടാൻ മറന്നിരുന്നു കേട്ടോ. തക്കാളി കൊണ്ടിൻ്റെ കൂടെയാണ് അധികം ഉപ്പിടല്ല, ഇന്ന് തക്കാളിൻ്റെ കൂടെ ഉപ്പിടാൻ മറന്നിരുന്നു. അപ്പോൾ ഞാൻ ഓർമ്മ വന്നപ്പോൾ വേഗം ഉപ്പിട്ട് കൊടുത്തിട്ട്, തിളച്ചിട്ടൊന്നുമില്ല, അങ്ങനെ മൂടി വെച്ച് ഉപ്പിട്ടിട്ട് ഇനി അത് വേവട്ടെ. പിന്നെ അത് അയിലാണ് കേട്ടോ, അയിലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ മീനൊക്കെ അതാ കറിയൊക്കെ അതാ ഒരു പാകത്തിനുള്ള വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് ചപ്പാത്തിക്കും അപ്പത്തിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പത്തിക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടാ, മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് മൂടി വെക്കട്ടെ കേട്ടോ. ഇനി ഒന്നിട്ട് വേവട്ടെ. നമ്മൾ സ്ഥിരം നമ്മൾ ഈ ഓയിസ് എടുക്കുമ്പോൾ വരുന്ന ആൾക്കാർ സ്ഥിരം കോഴിക്കൂവലുണ്ട് കേട്ടോ, അതിപ്പോൾ എന്നും കേൾക്കും. അങ്ങനെ ഇപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ്. നല്ല തിളച്ച് വന്ന ഒരു കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇതിലൊന്നും ചെയ്യുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ചൂടാറിയുന്നുണ്ട്, ആ ചൂടാറിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഒന്ന് ചൂടാറിയതിന് ശേഷം ചൂട് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. അങ്ങനെ അതൊക്കെ ഇവിടെ റെഡിയായി ചോറുന്നാൻ വേണ്ടി. അപ്പോൾ ചോറും ചോക്ക് അയിലക്കറിയുണ്ട്, പിന്നെ നേന്ത്രക്കായ ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ അയില പൊരിച്ചതുകൊണ്ട് കേട്ടോ. പിന്നെ നാരങ്ങച്ചാറ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.